കൊടുങ്ങല്ലൂരിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ വധശ്രമം. എസ് ഡി പി ഐ സി പി എം പ്രവർത്തകരാണ് ആക്രമിച്ചത്. ബി ജെ പി പ്രവർത്തകരായ കണ്ണൻ, രതീഷ്, ഷൈജൻ എന്നിവർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയ ശേഷം അക്രമികൾ അടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. വിനീഷ് ചേരുന്ന വിനീഷ് കൂടുതൽ വിവരങ്ങൾ. വിനീഷ് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കൊടുങ്ങല്ലൂരിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ വധശ്രമം. എസ് ഡി പി ഐ സി പി എം പ്രവർത്തകരാണ് ആക്രമിച്ചത്. ബി ജെ പി പ്രവർത്തകരായ കണ്ണൻ, രതീഷ്, ഷൈജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആക്രമണം നടത്തിയ ശേഷം അക്രമികൾ അടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. വിനീഷ് ചേരുന്നു. വിനീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടന്നത്. 3 ബി ജെ പി പ്രവർത്തകർക്ക് നേരെയാണ് എസ് ഡി പി ഐ സി പി എം പ്രവർത്തകർ ആക്രമണം നടത്തിയത്. കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് പള്ളിക്ക് സമീപം വെച്ചായിരുന്നു ആക്രമണം. ആക്രമണം നടത്തിയതിന് ശേഷം ഈ അക്രമികൾ ഈ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് തിരിച്ചും അക്രമം വീണ്ടും പള്ളിയിൽ നിന്നെത്തിയതിനു ശേഷം വീണ്ടും മുഖംമൂടി ധരിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബി ജെ പി പ്രവർത്തകരെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഈ എസ് ഡി പി ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സി സി ടി വിയും പോലീസ് പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. കാരണം വലിയ ആരോപണമായിരുന്നു ഇപ്പോൾ ബി ജെ പി ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പള്ളിയിൽ നിന്നെത്തി ആക്രമിച്ചു എന്ന ഒരു ആരോപണം ബി ജെ പി മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെ സി സി ടി വി ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ശരി, വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത്.